ഒറ്റപ്പദങ്ങൾ, മലയാളത്തിലെ ഒറ്റപ്പദങ്ങൾ നോക്കാം. അജയൻ, അജയൻ എന്നാൽ എന്താണ്? അജയൻ, അജയൻ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനെയാണ് അജയൻ എന്ന് പറയുന്നത്. മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനാണ് അജയൻ. അതിഥി എന്നാൽ എന്താണ്? അതിഥി, അതിഥി എന്നാൽ തിഥി നോക്കാതെ വരുന്നയാളാണ് അതിഥി. തിഥി നോക്കാതെ വരുന്നയാളാണ് അതിഥി. അതിശയോക്തി, അതിശയോക്തി വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവത്തെയാണ് അതിശയോക്തി എന്ന് പറയുന്നത്. അതിശയോക്തി എന്നാൽ വാസ്തവത്തിൽ കഴിഞ്ഞുള്ള പ്രസ്താവമാണ്. അത്യന്താപേക്ഷിതം, അത്യന്താപേക്ഷിതം എന്താ? വളരെ ആവശ്യമുള്ളതാണ് അത്യന്താപേക്ഷിതം. അത്യന്താപേക്ഷിതം എന്നാൽ വളരെ ആവശ്യമുള്ളത്. അത്യാരൂഢം, അത്യാരൂഢം വളരെ ഉയർന്ന സ്ഥിതിയിലുള്ളത്. അത്യാരൂഢം എന്നാൽ വളരെ ഉയർന്ന സ്ഥിതിയിലുള്ളതാണ് അത്യാരൂഢം. അത്യുക്തി എന്താണ്? അത്യുക്തി, അത്യുക്തി എന്നാൽ ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിലാണ് അത്യുക്തി. അത്യുക്തി എന്നാൽ ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ. അദ്വിതീയം, അദ്വിതീയം എന്നാൽ ദ്വിതീയമല്ലാത്തതാണ് അദ്വിതീയം. അദ്വിതീയം എന്നാൽ ദ്വിതീയമല്ലാത്തത് അദ്വിതീയം. അതുനാതനം, അതുനാതനം, അതുനാതനം എന്നാൽ ഇപ്പോൾ ഉള്ളതാണ് അതുനാതനം. അതുനാതനം എന്നാൽ ഇപ്പോൾ ഉള്ളത്. അദൃശ്യം, അദൃശ്യം എന്നാൽ ദൃശിക്കാൻ കഴിയാത്തത് എന്താണോ അതാണ് അദൃശ്യം. അദൃശ്യം എന്നാൽ ദൃശിക്കാൻ കഴിയാത്തത്. അനഭിലഷണീയം, അനഭിലഷണീയം ആഗ്രഹിക്കത്തക്ക അല്ലാത്തത്. അനഭിലഷണീയം ആഗ്രഹിക്കത്തക്ക അല്ലാത്തത്. അനാവൃഷ്ടി, അനാവൃഷ്ടി മഴ ഇല്ലാത്ത അവസ്ഥയാണ് അനാവൃഷ്ടി. അനാവൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ ഇല്ലാത്ത അവസ്ഥ. ഒന്നുകൂടെ നോക്കാം. അജയൻ എന്നാൽ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവൻ. അതിഥി എന്നാൽ തിഥി നോക്കാതെ വരുന്നയാൾ. അതിശയോക്തി എന്നാൽ വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവം. അത്യന്താപേക്ഷിതം എന്നാൽ വളരെ ആവശ്യമുള്ളത്. അത്യാരൂഢൻ എന്നാൽ വളരെ ഉയർന്ന സ്ഥിതിയിലുള്ളത്. അത്യുക്തി എന്നാൽ ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ. അദ്വിതീയമെന്നാൽ ദ്വിതീയമല്ലാത്തത്. അതുനാതനമെന്നാൽ ഇപ്പോൾ ഉള്ളത്. അദൃശ്യമെന്നാൽ ദർശിക്കാൻ കഴിയാത്തത്. അനഭിലഷണീയമെന്നാൽ ആഗ്രഹിക്കത്തക്ക അല്ലാത്തത്. അനാവൃഷ്ടി എന്നാൽ മഴ ഇല്ലാത്ത അവസ്ഥ. അനാവൃത്തം, അനാവൃത്തം എന്നാൽ ആവർത്തിക്കപ്പെടാത്തത്. അനാവൃത്തം ആവർത്തിക്കപ്പെടാത്തത്. അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത്. അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത്. അനിവാര്യം ഒഴിവാക്കാൻ കഴിയാത്ത. അനിവാര്യം ഒഴിവാക്കാൻ കഴിയാത്ത. അനിരുക്തം നിർവചിക്കാൻ കഴിയാത്ത. അനിരുക്തം നിർവചിക്കാൻ കഴിയാത്ത. അനിരുക്തം നിർവചിക്കാൻ കഴിയാത്ത. അനുക്രമം ക്രമമനുസരിച്ചുള്ളത്. അനുക്രമം ക്രമം അനുസരിച്ചുള്ളത്. അനുഗാമി ആവർത്തിച്ചു പറയുന്നവൻ. അനുഗാമി ആവർത്തിച്ചു പറയുന്നവൻ. അന്യതാപനം പശ്ചാത്താപമുളവാക്കുന്ന. അന്യതാപനം പശ്ചാത്താപമുളവാക്കുന്ന. അനുധാവനം പിന്നാലെയുള്ള ഓട്ടം. അനുധാവനം പിന്നാലെയുള്ള ഓട്ടം. അനുധാവനം പിന്നാലെയുള്ള ഓട്ടം. അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ കഴിയാത്തത്. അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ കഴിയാത്തത്. അനുഭാഷണം പറഞ്ഞതു തന്നെ പിന്നെയും പറയൽ. അനുഭാഷണം പറഞ്ഞതു തന്നെ പിന്നെയും പറയൽ. അനാവൃത്തം ആവർത്തിക്കപ്പെടാത്ത. അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്ത. അനിവാര്യം ഒഴിവാക്കാൻ കഴിയാത്ത. അനിരുക്തം നിർവചിക്കാൻ കഴിയാത്ത. അനുക്രമം ക്രമം അനുസരിച്ചുള്ളത്. അനുഗാമി ആവർത്തിച്ചു പറയുന്നവൻ. അന്യതാപനം പശ്ചാത്താപമുളവാക്കുന്ന. അനുധാവനം പിന്നാലെയുള്ള ഓട്ടം. അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ കഴിയാത്തത്. അനുഭാഷണം പറഞ്ഞതു തന്നെ പിന്നെയും പറയൽ. അന്വർത്ഥം അർത്ഥത്തിനനുസരിച്ചുള്ളത്. അന്വർത്ഥം അർത്ഥത്തിന് അനുസരിച്ച് ഉള്ളത്. അന്യഹം ദിവസം തോറും. അന്യഹം ദിവസം തോറും. അന്നു
അനൗപചാരിക ഉപചാരപൂർവമല്ലാത്ത അനൗപചാരിക ഉപചാരപൂർവമല്ലാത്ത അന്യഥ മറ്റൊരു രീതിയിൽ അന്യഥ മറ്റൊരു സന്ദർഭത്തിൽ അന്യഥ മറ്റൊരു രീതിയിൽ അന്യഥ മറ്റൊരു സന്ദർഭത്തിൽ അന്വർത്ഥം അർത്ഥത്തിന് അനുസരിച്ചുള്ളത് അന്വർത്ഥം അർത്ഥത്തിനനുസരിച്ചുള്ളത് അപാരം അപാരം മറുകര കാണാത്തത് അപാരം മറുകര കാണാത്തത് അഭിവാജ്യം വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം വിഭജിക്കാൻ കഴിയാത്തത് അഭൂതപൂർവം മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത അഭൂതപൂർവമായിരുന്നു പറഞ്ഞാൽ മുമ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്ത അഭൂതാഹരണം ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ചു പറയൽ അഭൂതാഹരണം എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ ആ ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയലാണ് അഭൂതാഹരണം അഭ്യുദയാകാംക്ഷി അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നയാളാണ് അഭ്യുദയാകാംക്ഷി അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് അഭ്യുദയാകാംക്ഷി അന്വർത്ഥം അർത്ഥത്തിന് അനുസരിച്ചുള്ളത് അന്യഹം ദിവസം തോറും അനൗപചാരിക ഉപചാരപൂർവം അല്ലാത്ത അന്യഥ മറ്റൊരു രീതിയിൽ അന്യഥ മറ്റൊരു സന്ദർഭത്തിൽ അന്വർത്ഥം അർത്ഥത്തിന് അനുസരിച്ചുള്ളത് അപാരം മറുകര കാണാത്തത് അഭിവാജ്യം വിഭജിക്കാൻ കഴിയാത്തത് അഭൂതപൂർവം മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തത് അഭൂതാഹരണം ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ചു പറയൽ അഭ്യുദയകാംക്ഷി അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് അഭ്യുദയകാംക്ഷി അസഹ്യം എന്താണ് അസഹ്യം സഹിക്കാൻ കഴിയാത്തതാണ് അസഹ്യം അസഹ്യം എന്നാൽ സഹിക്കാൻ കഴിയാത്തത് അസംഭവ്യം സംഭവിക്കാൻ ഇടയില്ലാത്തതാണ് അസംഭവ്യം അസംഭവ്യം എന്നാൽ സംഭവിക്കാൻ ഇടയില്ലാത്തത് അഹോരാത്രം അഹസും രാത്രവും അഹോരാത്രം അഹസും രാത്രവും അഹംഭാവം ഞാനെന്ന ഭാവം അഹംഭാവം ഞാനെന്ന ഭാവം ആർഷേയം ഋഷിയെ സംബന്ധിച്ചത് ആർഷേയം ഋഷിയെ സംബന്ധിച്ചത് ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത് അപാദമധുരം കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത് അപാദമധുരം കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നതാണ് അപാദമധുരം അമൂലാഗ്രം വേരുമുതൽ തലപ്പുവരെ അമൂലാഗ്രം വേരുമുതൽ തലപ്പുവരെ അമൂലാഗ്രം ആപാദചൂടം ആപാദചൂടം പാദം മുതൽ ശിരസ് വരെ ആപാദചൂടം പാദം മുതൽ ശിരസ് വരെ ആപേക്ഷികം ആപേക്ഷികം മറ്റൊന്നിനെ അപേക്ഷിച്ചുള്ളതാണ് ആപേക്ഷികം അപേക്ഷികം എന്നാൽ മറ്റൊന്നിനെ അപേക്ഷിച്ചുള്ളത് ആപേക്ഷികം ആനുകാലികം കാലത്തിന് അനുസരിച്ചുള്ളതാണ് ആനുകാലികം ആബാലവൃത്തം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാലവൃത്തം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയാണ് ആബാലവൃത്തം ആസേതു ഹിമാചലം ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെയാണ് ആസേതു ഹിമാചലം ആര്യവൃത്തം മാന്യമായ ആചാരമാണ് ആര്യവൃത്തം ആര്യവൃത്തം എന്താണ് മാന്യമായ ആചാരം മാന്യമായ ആചാരം ആര്യവൃത്തം എന്നാൽ മാന്യമായ ആചാരത്തെയാണ് ആര്യവൃത്തം എന്ന് പറയുന്നത് ഇതി കർത്തവ്യത എന്തു ചെയ്യണമെന്നറിയാതെ ഇതി കർത്തവ്യത എന്തു ചെയ്യണമെന്ന് അറിയാതെ മൂഢൻ മൂഢൻ എന്താണ് മൂഢൻ കുഴങ്ങുന്നവൻ ഉത്കർഷേച്ചു ഉയർച്ച ആഗ്രഹിക്കുന്നയാണ് ഉത്കർഷേച്ചു എന്താണ് ഉയർച്ച ആഗ്രഹിക്കുന്നയാളാണ് ഉത്കർഷേച്ചു ഉത്പതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഉത്പതിഷ്ണു ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്ന ആളിനെയാണ് ഉത്പതിഷ്ണു എന്ന് പറയുന്നത് ഉത്പതിഷ്ണു ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾ ഏകത്വം ഏകമായി ഇരിക്കുന്ന അവസ്ഥ ഐഹികം ഇഹലോകത്തിലുള്ളത് ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലുള്ളത് ഇതിഹാസത്തെ സംബന്ധിച്ചത്
ഓതപ്രോതം നെടുകയും കുറുകയും നെയ്ത ഓതപ്രോതം നെടുകയും കുറുകയും നെയ്ത ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് കാലോചിതം കാലത്തിന് യോജിച്ച തരത്തിലുള്ളത് കാലോചിതം എന്നാൽ കാലത്തിന് യോജിച്ച തരത്തിലുള്ളത് ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവൻ ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവൻ ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ആര്യവൃദ്ധ മാന്യമായ ആചാരമാണ് ഇതി കർത്തവ്യത എന്തു ചെയ്യണമെന്നറിയാതെ മൂഢൻ കുഴങ്ങുന്നവൻ ഉത്കർഷേച്ചു ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ഉത്പതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്ന ആൾ ഏകത്വം ഏകമായി ഇരിക്കുന്ന അവസ്ഥ ഐഹികം ഇഹലോകത്തിലുള്ളത് ഐതിഹാസികം ഇതിഹാസത്തെ സംബന്ധിച്ചത് ഓതപ്രോതം നെടുകയും കുറുകയും നെയ്ത ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് കാലോചിതം കാലത്തിന് യോജിച്ച തരത്തിലുള്ളത് ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവൻ ഖിലം ഖിലം എന്താ ഫലപുഷ്ടി ഇല്ലാത്തതിനെയാണ് ഖിലം എന്ന് പറയുന്നത് ഖിലം എന്നാൽ ഫലപുഷ്ടി ഇല്ലാത്തത് ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ചരിത്രാതീതം ചരിത്രത്തിന് മുമ്പുള്ളത് ചരിത്രാതീതം ചരിത്രത്തിന് മുമ്പുള്ളത് ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവനാണ് ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവനാണ് ചിന്താമഗ്നൻ ചിരഞ്ജീവി എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ചിരഞ്ജീവി ജനകീയം ജനങ്ങളെ സംബന്ധിച്ചതാണ് ജനകീയം ജനങ്ങളെ സംബന്ധിച്ചത് ജന്മസിദ്ധം ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ജന്മസിദ്ധം ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ജന്മസിദ്ധം ജാമാതാവ് ജാമാതാവ് ആരാണ് ജാമാതാവ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് ജാമാതാവ് മകളുടെ ഭർത്താവ് ജിജ്ഞാസു അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര തിതീർഷു തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് തിതീർഷു തിതീർഷു തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് തിതീർഷു ദാർശനികം ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം എന്താണ് ദാർശനികം ദർശനത്തെ സംബന്ധിച്ചത് ഭിഭൃക്ഷു ഭിഭൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഭിഭൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഭിഭൃക്ഷു ദീർഘദർശി മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളാണ് ദീർഘദർശി ദീർഘദർശി മുൻകൂട്ടി കാണാൻ കഴിവുള്ളയാൾ ഖിലം എന്നാൽ ഫലപുഷ്ടി ഇല്ലാത്തതാണ് ഖിലം ഫലപുഷ്ടി ഇല്ലാത്തത് ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ചരിത്രാതീതം ചരിത്രത്തിന് മുമ്പുള്ളത് ചരിത്രാതീതം ചരിത്രത്തിന് മുമ്പുള്ളത് ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവനാണ് ചിന്താമഗ്നൻ ചിരഞ്ജീവി എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ജനകീയം ജനങ്ങളെ സംബന്ധിച്ചതാണ് ജന്മസിദ്ധം എന്നാൽ ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ജാമാതാവ് മകളുടെ ഭർത്താവാണ് ജിജ്ഞാസു അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് തിതീർഷു എന്നാൽ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദാർശനികം എന്നാൽ ദർശനത്തെ സംബന്ധിച്ചതാണ് ദിഭൃക്ഷു എന്നാൽ ദിഭൃക്ഷു എന്നാൽ കാണാനായി ആഗ്രഹിക്കുന്ന ആളാണ് ദീർഘദർശി എന്നാൽ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളാണ് ദുസ്സഹം ദുസ്സഹം എന്താ സഹിക്കാൻ പ്രയാസമുള്ളത് എന്താണ് അതാണ് ദുസ്സഹം സഹിക്കുവാൻ പ്രയാസമുള്ളത് ദുസ്സഹം ദുസ്സാധം സാധിക്കാൻ വിഷമമുള്ളത് ദുസ്സാധം സാധിക്കുവാൻ വിഷമമുള്ളത് ദേശീയം ദേശത്തെ സംബന്ധിച്ചതാണ് ദേശീയം ദേശീയം എന്നാൽ ദേശത്തെ സംബന്ധിച്ചത് ദൗത്യം എന്നാൽ ദൂതൻ്റെ പ്രവൃത്തിയാണ് ദൗത്യം ദൗത്യം എന്നാൽ ദൂതൻ്റെ പ്രവൃത്തിയാണ് നക്തം ദിവം നക്തവും ദിവവും നക്തം ദിവം നക്തവും ദിവവും നക്തം ദിവം നക്തവും ദിവവും നാസ്തികൻ കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവൻ നാസ്തികൻ എന്നാൽ കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവനാണ് നാസ്തികൻ നിരക്ഷരൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണ് നിരക്ഷരൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണ് നിരാനന്ദം ആനന്ദമില്ലാത്തതാണ് നിരാനന്ദം നിരാനന്ദം എന്നാൽ ആനന്ദം ഇല്ലാത്തത് നിരാലംബം ആലംബമില്ലാത്തത് നിരാലംബം ആലംബമില്ലാത്തത് നിരുപാധികം ഉപാധികളില്ലാത്തത്
നിരുപാധികം ഉപാധികൾ ഇല്ലാതെ, നിരുപാധികം എന്നാൽ ഉപാധികൾ ഇല്ലാതെ എന്നതാണ്. നിശാചരി, രാത്രിയിൽ സഞ്ചരിക്കുന്നവനാണ് നിശാചരി, രാത്രിയിൽ സഞ്ചരിക്കുന്നവൻ നിശാചരിയാണ്. ദുസ്സഹം എന്നാൽ സഹിക്കാൻ പ്രയാസമുള്ളത്, ദുസ്സാധം എന്നാൽ സാധിക്കാൻ വിഷമമുള്ളത്, ദേശീയം എന്നാൽ ദേശത്തെ സംബന്ധിച്ചത്, ദൗത്യം എന്നാൽ ദൂതൻ്റെ പ്രവൃത്തിയാണ്, നക്തം ദിവം എന്നാൽ നക്തവും ദിവവുമാണ്, നാസ്തികൻ എന്നാൽ കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവനാണ്, നിരക്ഷരൻ എന്നാൽ അക്ഷരജ്ഞാനമില്ലാത്തവനാണ്, നിരാനന്ദം എന്നാൽ ആനന്ദമില്ലാത്തതാണ്, നിരാലംബം എന്നാൽ ആലംബമില്ലാത്തതാണ്, നിരുപാധികം എന്നാൽ ഉപാധികളില്ലാത്തതാണ് ഇല്ലാതെയാണ്, നിശാചരി എന്നാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നവനാണ്. നിഷ്കാമകർമ്മം, നിഷ്കാമകർമ്മം, കാമമില്ലാത്ത കർമ്മത്തെയാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ കാമം ഇല്ലാത്ത കർമ്മം. നിഷ്പക്ഷൻ, പക്ഷഭേദം ഇല്ലാത്തവനാണ് നിഷ്പക്ഷൻ, നിഷ്പക്ഷൻ പക്ഷഭേദം ഇല്ലാത്തവൻ. നിഷിധം, നിഷേധിക്കപ്പെട്ടിരിക്കുന്നതാണ് നിഷിധം, നിഷിധം എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്സീമം, അതിരില്ലാത്തതാണ് നിസ്സീമം, നിസ്സീമം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിര് ഇല്ലാത്തത്. നിസ്സഹായത, സഹായിക്കാനായി കഴിയാത്ത അവസ്ഥയാണ്, സഹായിക്കാനായി കഴിയാത്ത അവസ്ഥയാണ് നിസ്സഹായത എന്ന് പറയുന്നത്. നിന്മോന്നതം, താഴ്ചയും ഉയർച്ചയുമുള്ളതാണ് നിന്മോന്നതം, താഴ്ചയും ഉയർച്ചയുമുള്ളത് നിന്മോന്നതം. നീരവം, നീരവം എന്താണ്, ശബ്ദമില്ലാത്തതാണ് നീരവം, ശബ്ദം ഇല്ലാത്തത് നീരവം. ന്യൂനോക്തി, ന്യൂനോക്തി വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവം, ന്യൂനോക്തി എന്നാൽ വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവത്തെയാണ് ന്യൂനോക്തി എന്ന് പറയുന്നത്. നൈരാശ്യം എന്നാൽ നിരാശയുള്ള ഭാവമാണ് നൈരാശ്യം, നൈരാശ്യം എന്നാൽ നിരാശയുള്ള ഭാവം നൈരാശ്യം. നയാമികം എന്നാൽ നയാമികം, നിയമം അനുസരിച്ചുള്ളതാണ് നയാമികം, നയാമികം എന്നാൽ നിയമം അനുസരിച്ചുള്ളത്. പരകായം, അന്യൻ്റെ ശരീരമാണ് പരകായം, പരകായം അന്യൻ്റെ ശരീരമാണ്. പരപ്രത്യയം, അന്യൻ്റെ അഭിപ്രായത്തിലുള്ള, പരപ്രത്യയം അന്യൻ്റെ അഭിപ്രായത്തിലുള്ളതാണ് പരപ്രത്യയം. നിഷ്കാമകർമ്മം കാമമില്ലാത്ത കർമ്മമാണ്. നിഷ്പക്ഷൻ പക്ഷഭേദമില്ലാത്തവനാണ്. നിഷിധം എന്നാൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന അർത്ഥമാണ് നിഷിധം. നിസ്സീമം എന്നാൽ അതിര് ഇല്ലാത്തതാണ്. നിസ്സഹായത എന്നാൽ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിന്മോന്നതം എന്നാൽ താഴ്ചയും ഉയർച്ചയും ഉള്ളതാണ്. നീരവം എന്നാൽ ശബ്ദം ഇല്ലാത്തതാണ്. ന്യൂനോക്തി എന്നാൽ വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവമാണ്. നൈരാശ്യം നിരാശയുള്ള ഭാവമാണ്. നയാമികം എന്നാൽ നിയമം അനുസരിച്ചുള്ളതാണ്. പരകായം എന്നാൽ അന്യൻ്റെ ശരീരമാണ്. പരപ്രത്യയം എന്നാൽ അന്യൻ്റെ അഭിപ്രായത്തിലുള്ളത് എന്നർത്ഥമാണ് പരപ്രത്യയം. പരപ്രത്യയനേയ അന്യൻ പറയുന്നത് പോലെ, അതാണ് പരപ്രത്യയനേയ. പരപ്രത്യയനേയ എന്നാൽ അന്യൻ പറയുന്നത് പോലെ. ബുദ്ധി എന്നാൽ പ്രവർത്തിക്കുന്നവനാണ്. ബുദ്ധി എന്താ, പ്രവർത്തിക്കുന്നവൻ. ബുദ്ധി എന്നാൽ പ്രവർത്തിക്കുന്നവൻ. പരമാർത്ഥം, പരമമായ അർത്ഥത്തെ കുറിക്കുന്നത് പരമാർത്ഥം. പരാധീനത, അന്യനെ സേവിക്കുന്ന അവസ്ഥയാണ് പരാധീനത എന്ന് പറയുന്നത്. ഒരു അന്യനെ സേവിക്കുന്ന അവസ്ഥ പരാധീനത. പരമകാഷ്ഠ, പരമകാഷ്ഠ ഏറ്റവും ഉയർന്ന നിലയാണ് പരമകാഷ്ഠ. പരമകാഷ്ഠ എന്നാൽ ഏറ്റവും ഉയർന്ന നിലയാണ് പരമകാഷ്ഠ. പരമപഥം, ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് പരമപഥം. പരമപഥം എന്നാൽ ഏറ്റവും ഉയർന്ന ആ ഒരു സ്ഥാനത്തെയാണ് പരമപഥം എന്ന് പറയുന്നത്. പരിപ്രേക്ഷണം, ചുഴിഞ്ഞു നോക്കൽ. പരിപ്രേക്ഷണം, ചുഴിഞ്ഞു നോക്കൽ. പരിപ്രേക്ഷണം, ചുഴിഞ്ഞു നോക്കൽ. പരിവാതകൻ, അപവാദം പറയുന്നവനാണ് പരിവാതകൻ. പരിവാതകൻ എന്നാൽ അപവാദം പറയുന്നവൻ പരിവാതകൻ. പരിവേദി എന്നാൽ വേദന സഹിക്കുന്നവളാണ് പരിവേദി. പരിവേദി എന്താണ്, വേദന സഹിക്കുന്നവളാണ് പരിവേദി. പരിവൃത്തം, പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് പരിവൃത്തം. പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത് പരിവൃത്തം. പരിശിഷ്ടം, ഒടുക്കം ചേർത്തത്. പരിശിഷ്ടം, ഒടുക്കം ചേർത്തത്. പരോപകാരം, അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ് പരോപകാരം. പരോപകാരം എന്നാൽ അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം. പരപ്രത്യയനേയ അന്യൻ പറയുന്നത് പോലെയാണ് പരപ്രത്യയനേയ. ബുദ്ധി,
ബുദ്ധി പ്രവർത്തിക്കുന്നവനാണ്. ബുദ്ധി എന്നാൽ പ്രവർത്തിക്കുന്നവനാണ്. പരമാർത്ഥം, പരമമായ അർത്ഥത്തെ കുറിക്കുന്നത്. പരമാർത്ഥം എന്നാൽ പരമമായ അർത്ഥത്തെ കുറിക്കുന്നത്, അതാണ് പരമാർത്ഥം. പരാധീനത, അന്യനെ സേവിക്കുന്ന അവസ്ഥ, പരാധീനത. പരമകാഷ്ഠ, ഏറ്റവും ഉയർന്ന നിലയാണ് പരമകാഷ്ഠ എന്ന് പറയുന്നത്. പരമപഥം, ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് പരമപഥം. പരിപ്രേക്ഷണം, ചുഴിഞ്ഞു നോക്കലാണ് പരിപ്രേക്ഷണം. പരിപ്രേക്ഷണം എന്താണ്? ചുഴിഞ്ഞു നോക്കൽ. പരിവാതകൻ എന്താണ്? അപവാദം പറയുന്നവൻ പരിവാതകൻ. പരിവേദി എന്താണ്? വേദന സഹിക്കുന്നവളാണ് പരിവേദി. പരിവൃദ്ധം എന്നാൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് പരിവൃദ്ധം. പരിശിഷ്ടം എന്നാൽ ഒടുക്കം ചേർത്തത്. പരോപകാരം, അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ് പരോപകാരം. പാരത്രികം, പരലോകത്തെ സംബന്ധിച്ചതാണ് പാരത്രികം. പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത്. പാരസ്പര്യം, പാരസ്പര്യം പരസ്പര സഹകരണത്തിൻ്റെ ഭാവം. പാരതന്ത്ര്യം, സ്വതന്ത്രം ഇല്ലാത്ത അവസ്ഥയാണ് പാരതന്ത്ര്യം. സ്വാതന്ത്ര്യം ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് പാരതന്ത്ര്യം എന്ന് പറയുന്നത്. പാശ്ചാത്യം, പടിഞ്ഞാറിനെ സംബന്ധിച്ചത്. പാഷണ്ഠം, മതവിശ്വാസം ഇല്ലായ്മ, അതാണ് പാഷണ്ഠം. മതവിശ്വാസം ഇല്ലായ്മയാണ് പാഷണ്ഠം. പാതപം, പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ് പാതപം. പാതപം എന്നാൽ പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. പിതാമഹൻ, പിതാവിൻ്റെ പിതാവ്. പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു. പിപഠിഷു എന്താ? പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപഠിഷു. പുരോഭാഗി, കുറ്റം മാത്രം കാണുന്നവനാണ് പുരോഭാഗി. പൂർവരാത്രം, രാത്രിയുടെ ആദ്യ ഭാഗത്തെയാണ് പൂർവരാത്രം എന്ന് പറയുന്നത്. പ്രത്യുത്തരം, മറുപടിക്കുള്ള മറുപടിയാണ് പ്രത്യുത്തരം. പാരത്രികം, പരലോകത്തെ സംബന്ധിച്ചത്. പാരസ്പര്യം, പരസ്പരം സഹകരണത്തിൻ്റെ ഭാവമാണ് പാരസ്പര്യം. പാരതന്ത്ര്യം, സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ. പാശ്ചാത്യം, പടിഞ്ഞാറിനെ സംബന്ധിച്ചത്. പാഷണ്ഡം, മതവിശ്വാസം ഇല്ലായ്മയാണ്. പാതപം, പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ്. പിതാമഹൻ, പിതാവിൻ്റെ പിതാവാണ്. പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പിപഠിഷു, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പുരോഭാഗി, കുറ്റം മാത്രം കാണുന്നവനാണ് പുരോഭാഗി. പൂർവരാത്രം, രാത്രിയുടെ ആദ്യ ഭാഗമാണ് പൂർവരാത്രം. പ്രത്യുത്തരം, മറുപടിക്കുള്ള മറുപടിയാണ് പ്രത്യുത്തരം. പ്രത്യുത്ഗമനീയം, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ അർഹമായതാണ് പ്രത്യുത്ഗമനീയം. പ്രത്യുത്ഗമനീയം, പ്രാചീനം, പണ്ടുള്ളത്. പ്രേക്ഷകൻ, പറഞ്ഞയക്കുന്ന ആളാണ് പ്രേക്ഷകൻ. പൈതൃകം, പിതാവിനെ സംബന്ധിച്ചത്. പൈദാഹം, പയ്യും ദാഹവും. പൈശാചികം, പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. പൗനരുക്ത്യം, പിന്നെയും പറയുക, അതാണ് പൗനരുക്ത്യം. പിന്നെയും പറയുക, പൗനരുക്ത്യം. പൗരാണികം, പുരാണത്തെ സംബന്ധിച്ചത്. പൗരാണികൻ, പുരാണങ്ങളിൽ കീർത്തിക്കപ്പെടുന്നവനാണ് പൗരാണികൻ. പൂർവാപര്യം, പൂർവാപരക്രമത്തെയാണ് പൗർവാപര്യം എന്ന് പറയുന്നത്. പ്രത്യുത്പന്നമതിത്വം, സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയെയാണ് പ്രത്യുത്പന്നമതിത്വം എന്ന് പറയുന്നത്. പ്രത്യുത്പന്നമതിത്വം, സന്ദർഭം അനുസരിച്ച് അല്ലെങ്കിൽ സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി. പ്രത്യുത്ഗമനീയം, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ അർഹമായത്. പ്രാചീനം, പണ്ടുള്ളത്. പ്രേക്ഷകൻ, പറഞ്ഞയക്കുന്ന ആൾ. പൈതൃകം, പിതാവിനെ സംബന്ധിച്ചതാണ്. പൈതാഹം, ദാഹവും. പയ്യും ദാഹവുമാണ്.
പൈശാചികം എന്നാൽ പിശാചിനെ സംബന്ധിച്ച്, പൗനരുക്തിയം എന്നാൽ പിന്നെയും പിന്നെയും പറയുക, പൗരാണികൻ പുരാണത്തെ സംബന്ധിച്ചത്, പൗരാണികൻ പുരാണങ്ങളിൽ കീർത്തിക്കപ്പെടുന്നവൻ, പൗവാപര്യം പൂർവാപരക്രമം, പൗവാപര്യം പൂർവാപരക്രമം, പ്രത്യുത്പന്നമതിത്വം, സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയാണ് പ്രത്യുത്പന്നമതിത്വം. പ്രതികടം, പ്രതികടം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനു മറുചോദ്യമാണ് പ്രതികടം. പ്രതികടം ചോദ്യത്തിനു മറുചോദ്യം. പ്രതിലോമം, ക്രമത്തിന് വിപരീതമായതാണ് പ്രതിലോമം. പ്രതിലോമം എന്നാൽ ക്രമത്തിന് വിപരീതമായത്. പ്രതിനിധി, പ്രാതിനിധ്യം വഹിക്കുന്നവനാണ് പ്രതിനിധി. പ്രതിനിധി ആരാണ്? പ്രാതിനിധ്യം വഹിക്കുന്നവൻ. പ്രതിപ്രസ്ഥാനം, മറുപക്ഷത്ത് ചേരൽ. പ്രതിപ്രസ്ഥാനം, മറുപക്ഷത്തു ചേരൽ. പ്രത്യഭിജ്ഞാനം, തിരിച്ചറിയുവാനുള്ള അടയാളമാണ് പ്രത്യഭിജ്ഞാനം. പ്രത്യഭിജ്ഞാനം നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള അടയാളമാണ് പ്രത്യഭിജ്ഞാനം. പ്രത്യുത്പന്നമതി, അവസരം പോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയാണ് പ്രത്യുത്പന്നമതി. പ്രത്യുത്തരം, മറുപടിക്കുള്ള മറുപടി. പ്രത്യുദാഹരണം, ഉദാഹരണത്തിന് വിപരീതമായത്. പ്രത്യുദാഹരണം ഉദാഹരണത്തിന് വിപരീതമായത്. പ്രയോഗാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ. പ്രയോഗാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കൽ. പ്രതികടം, ചോദ്യത്തിന് മറുചോദ്യം. പ്രതിലോമം, ക്രമത്തിന് വിപരീതമായത്. പ്രതിനിധി, പ്രാതിനിധ്യം വഹിക്കുന്നവൻ പ്രതിനിധി. പ്രതിപ്രസ്ഥാനം, മറുപക്ഷത്ത് ചേരൽ. പ്രതിപ്രസ്ഥാനം, മറുപക്ഷത്ത് ചേരൽ. പ്രത്യഭിജ്ഞാനം, തിരിച്ചറിയുവാനുള്ള അടയാളമാണ് പ്രത്യഭിജ്ഞാനം. പ്രത്യുത്പന്നമതി, അവസരം പോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയാണ് പ്രത്യുത്പന്നമതി. പ്രത്യുത്തരം, മറുപടിക്കുള്ള മറുപടി. പ്രത്യുദാഹരണം, ഉദാഹരണത്തിന് വിപരീതമായത്. പ്രയോഗാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കൽ. പ്രയോഗാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കൽ. ഒന്നുകൂടെ നോക്കാം. അജയൻ എന്നാൽ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനാണ്. അതിഥി എന്നാൽ തിഥി നോക്കാതെ വരുന്നയാളാണ്. അതിശയോക്തി എന്നാൽ വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവമാണ്. അത്യന്താപേക്ഷിതം വളരെ ആവശ്യമുള്ളതാണ്. അത്യാരൂഢം എന്നാൽ വളരെ ഉയർന്ന സ്ഥിതിയിലുള്ളതാണ്. അത്യുക്തി എന്നാൽ ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിലാണ്. അത്വതീയം എന്നാൽ ദ്വിതീയമല്ലാത്തതാണ്. അതുനാതനം എന്നാൽ ഇപ്പോൾ ഉള്ളതാണ്. അതുനാതനം എന്നാൽ അദൃശ്യം എന്നാൽ ദർശിക്കാൻ കഴിയാത്തതാണ്. അനഭിലഷണീയം എന്നാൽ ആഗ്രഹിക്കാൻ അല്ലാത്തതാണ്. അനാവൃഷ്ടി എന്നാൽ മഴയില്ലാത്ത അവസ്ഥയാണ്. ഇതിൽ അതിശയോക്തി എന്താണ്? വാസ്തവത്തിൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവത്തെയാണ് അതിശയോക്തി എന്ന് പറയുന്നത്. അദ്വിതീയം ദ്വിതീയം അല്ലാത്തതാണ്. അത്യാരൂഢം ഉയർന്ന ആ ഒരു സ്ഥിതിയിലുള്ളതാണ്. അതുനാതനം എന്നാൽ ഇപ്പോൾ ഉള്ളതാണ്. അതുനാതനം എന്നാൽ അനാവൃത്തം എന്നാൽ എന്താണ്? അനാവൃത്തം, ആവർത്തിക്കപ്പെടാത്തതാണ്. അനാവൃത്തം എന്നാൽ അനാവൃത്തം എന്നാൽ ആവർത്തിക്കപ്പെടാത്തതാണ്. അനിയന്ത്രിതം, നിയന്ത്രിക്കാൻ കഴിയാത്തത്. അനിവാര്യം, ഒഴിവാക്കാൻ കഴിയാത്തത്. അനിരുക്തം, നിർവചിക്കാൻ കഴിയാത്തത്. അനുക്രമം, ക്രമം അനുസരിച്ചുള്ളത്. അനുഗാമി എന്നാൽ ആവർത്തിച്ചു പറയുന്നവനാണ്. അന്യതാപനം എന്നാൽ പശ്ചാത്താപം ഉളവാക്കുന്നതാണ്. അനുതാപനം എന്നാൽ പിന്നാലെയുള്ള ഓട്ടമാണ്. അനുപേക്ഷണീയം എന്നാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ്. അനുഭാഷണം എന്നാൽ പറഞ്ഞു തന്നെ പിന്നെയും പറയലാണ് അനുഭാഷണം. അനാവൃത്തം, ആവർത്തിക്കപ്പെടാത്തത്. അനുഭാഷണം, പറഞ്ഞു തന്നെ പിന്നെയും പറയൽ. അനിരുക്തം എന്നാൽ നിർവചിക്കാൻ കഴിയാത്തത്. അനിവാര്യം എന്നാൽ ഒഴിവാക്കാൻ കഴിയാത്തത്. അന്യതാപനം എന്നാൽ പശ്ചാത്താപം ഉളവാക്കുന്നതാണ്. അന്യതാപനം, അന്യതാപനം പശ്ചാത്താപം ഉളവാക്കുന്നത്. അന്വർത്ഥം, അർത്ഥത്തിന് അനുസരിച്ചുള്ളത്. അന്വർത്ഥം, അർത്ഥത്തിന് അനുസരിച്ചുള്ളത്. അന്യഹം എന്നാൽ ദിവസം തോറും എന്നാണ്. അനൗപചാരിക, ഉപചാരപൂർവ്വം അല്ലാത്തത്. അന്യഥ എന്നാൽ മറ്റൊരു രീതിയിലാണ്. അന്യഥ എന്നാൽ മറ്റൊരു സന്ദർഭത്തിലാണ്. അന്വർത്ഥം എന്നാൽ അർത്ഥത്തിന് അനുസരിച്ചുള്ളതാണ്. അപാരം എന്നാൽ മറുകര കാണാത്തതാണ്. അവിഭാജ്യം എന്നാൽ വിഭജിക്കുവാൻ കഴിയാത്തതാണ്. അഭൂതപൂർവം എന്നാൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തതാണ്. അഭൂതാഹരണം എന്നാൽ ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയലാണ് അഭൂതാഹരണം. അഭ്യുദയകാംക്ഷി എന്നാൽ അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ്. അന്വർത്ഥം എന്നാൽ അർത്ഥത്തിന് അനുസരിച്ചുള്ളത്. അന്യഥ എന്നാൽ മറ്റൊരു രീതിയിൽ ഉള്ളതാണ്. അന്യഥ എന്നാൽ മറ്റൊരു സന്ദർഭത്തിലുള്ളതാണ്. അപാരം എന്നാൽ മറുകര കാണാത്തതാണ്. അപാരം. അഭൂതാഹരണം എന്നാൽ ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയലാണ്. അഭൂതാഹരണം എന്നാൽ ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയലാണ്.
അസഹ്യം, അസഹ്യം എന്നാൽ സഹിക്കാൻ കഴിയാത്തത്. അസംഭവ്യം, സംഭവിക്കാൻ ഇടയില്ലാത്തത്. അസംഭവ്യം, സംഭവിക്കാൻ ഇടയില്ലാത്തത്. അഹോരാത്രം അഹസും രാത്രവുമാണ്. അഹോരാത്രം അഹസും രാത്രവുമാണ്. അഹംഭാവം എന്നാൽ ഞാനെന്ന ഭാവമാണ്. ആർഷേയം എന്നാൽ ഋഷിയെ സംബന്ധിച്ചതാണ്. ആത്മീയം എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചതാണ്. അപാദമധുരം എന്നാൽ കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നതാണ് അപാദമധുരം. അമൂലാഗ്രം എന്നാൽ വേര് മുതൽ തലപ്പാവ് വരെയുള്ളതാണ് അമൂലാഗ്രം. ആപാദചൂടം എന്നാൽ പാദം മുതൽ ശിരസ് വരെയാണ്. ആപേക്ഷിക്കം എന്നാൽ മറ്റൊന്നിനെ അപേക്ഷിച്ചുള്ളതാണ്. ആനുകാലികം എന്നാൽ കാലത്തിന് അനുസരിച്ചുള്ളതാണ്. ആപാലവൃത്തം എന്നാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്നതാണ്. അഹംഭാവം ഞാനെന്ന ഭാവം. ആപാദമധുരം കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത്. ആപേക്ഷിക്കം മറ്റൊന്നിനെ അപേക്ഷിച്ചുള്ളത്. അഹോരാത്രം അഹസും രാത്രവും എന്നതാണ് അഹോരാത്രം. ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. ആര്യവൃത്തം മാന്യമായ ആചാരത്തെയാണ് ആര്യവൃത്തം എന്ന് പറയുന്നത്. ഇതി കർത്തവ്യത എന്നാൽ എന്തു ചെയ്യണമെന്നറിയാത്തതാണ് ഇതിവൃത്യത. മൂഢൻ എന്നാൽ കുഴങ്ങുന്നവൻ എന്നർത്ഥം. ഉത്കർഷിച്ചു എന്നാൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ. ഉത്പതിഷ്ണു എന്നാൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ്. ഏകത്വം എന്നാൽ ഏകമായി ഇരിക്കുന്ന അവസ്ഥയാണ്. ഐഹികം എന്നാൽ ഇഹലോകത്തിൽ ഉള്ളത് എന്ന അർത്ഥമാണ്. ഐതിഹാസികം എന്നാൽ ഇതിഹാസത്തെ സംബന്ധിച്ചത് എന്നതാണ്. ഓഥപ്രോതം എന്നാൽ നെടുകയും കുടുകയും നെയ്ത എന്നാണ്. ഔദ്യോഗികം എന്നാൽ ഉദ്യോഗത്തെ സംബന്ധിച്ചതാണ്. കാലോചിതം എന്നാൽ കാലത്തിന് യോജിച്ച തരത്തിലുള്ളത് എന്നതാണ്. ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവനാണ് ക്രാന്തദർശി. ഉത്കർഷിച്ചു ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ്. ഓതപ്രോതം നെടുകയും കുറുകയും നെയ്തത് എന്നതാണ്. ആര്യവൃത്തം എന്നാൽ മാന്യമായ ആചാരമാണ്. ആര്യവൃത്തം എന്നാൽ മാന്യമായ ആചാരം എന്നതാണ്. ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവനെന്നാണ് ക്രാന്തദർശി. ഖിലം എന്നാൽ ഫലപുഷ്ടി ഇല്ലാത്തതാണ്. ഖിലം എന്നാൽ ഫലപുഷ്ടി ഇല്ലാത്തത്. ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത്. ചരിത്രാതീതം ചരിത്രത്തിന് മുമ്പുള്ളത്. ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവൻ. ചിരഞ്ജീവി ഇന്നും ജീവിച്ചിരിക്കുന്നവൻ. ജനകീയം എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചത്. ജന്മസിദ്ധം എന്നാൽ ജന്മം കൊണ്ട് സിദ്ധിക്കുന്നത്. ജാമാതാവ് മകളുടെ ഭർത്താവ്. ജിജ്ഞാസു അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ്. തിദീർഷു എന്നാൽ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ദാർശനികം എന്നാൽ ദർശനത്തെ സംബന്ധിച്ചതാണ്. ഭിക്ഷു എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഭിക്ഷു ദീർഘദർശി എന്നാൽ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനാണ്. ഖിലം എന്നാൽ ഫലപുഷ്ടി ഇല്ലാത്തത്. ഭിക്ഷു എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജനകീയം എന്നാൽ ജനത്തെ സംബന്ധിച്ചതാണ്. തിദീഷു എന്നാൽ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ദുസ്സഹം എന്നാൽ സഹിക്കാൻ പ്രയാസമുള്ളതാണ്. ദുസ്സാദം എന്നാൽ സാധിക്കുവാൻ വിഷമമുള്ളതാണ്. ദേഷ്യം എന്നാൽ ദേശത്തെ സംബന്ധിച്ചതാണ്. ദൗത്യം എന്നാൽ ദൂതൻ്റെ പ്രവൃത്തിയാണ്. നക്തദിവം എന്ന് പറഞ്ഞാൽ നക്തവും ദിവവുമാണ്. നാസ്തികൻ എന്നാൽ കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവനെന്നാണ് നാസ്തികൻ എന്നറിയുന്നത്. നിരക്ഷരൻ എന്നാൽ അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണ്. നിരാനന്ദം എന്നാൽ ആനന്ദമില്ലാത്തതാണ്. നിരാലംബം എന്നാൽ ആലംബമില്ലാത്തതാണ്. നിരുപാധികം എന്നാൽ ഉപാധികൾ ഇല്ലാത്തതാണ്. നിശാചരി എന്നാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നവനാണ്. അപ്പം ദുസ്സാന്തം എന്താണ്? സാധിക്കുവാൻ വിഷമമുള്ളതാണ് ദുസ്സാന്തം എന്ന് പറയുന്നത്. ദുസ്സാന്തം എന്ന് പറയുന്നത് സാധിക്കുവാൻ വിഷമമുള്ളതാണ് ദുസ്സാന്തം. നിഷ്കാമകർമ്മം കാമം ഇല്ലാത്ത കർമ്മത്തെയാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. കാമം ഇല്ലാത്ത കർമ്മത്തെയാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. നിഷ്പക്ഷൻ പക്ഷഭേദം ഇല്ലാത്തവൻ നിഷിതം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. നിസീമം അതിരില്ലാത്ത. നിസീമം എന്നാൽ അതിരില്ലാത്തതെന്നാണ്. നിസ്സഹായത സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിന്മോന്നതം എന്നാൽ താഴ്ചയും ഉയർച്ചയും ഉള്ളതാണ്. നീരവം എന്നാൽ ശബ്ദം ഇല്ലാത്തതാണ്. ന്യൂനോക്തി എന്നാൽ വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവമാണ്. നിരാശയം നിരാശയുള്ള ഭാവം. നയാമികം നിയമം അനുസരിച്ചുള്ളത്. പരകായം അന്യൻ്റെ ശരീരം. പരപ്രത്യയം അന്യൻ്റെ അഭിപ്രായത്തിലുള്ളത്. നിസീമം എന്നാൽ അതിരില്ലാത്തതാണ്. നീനോക്തി എന്നാൽ വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവമാണ്. പരകായം അന്യൻ്റെ ശരീരമാണ് പരകായം. നീരവം എന്നാൽ ശബ്ദം ഇല്ലാത്തതാണ് നീരവം. പരപ്രത്യേനേന അന്യൻ പറയുന്നത് പോലെ. ബുദ്ധി പ്രവർത്തിക്കുന്നവൻ പരമാർത്ഥം പരമമായ അർത്ഥത്തെ കുറിക്കുന്നത്. പരാധീനത അന്യനെ സേവിക്കുന്ന അവസ്ഥ. പരമകാഷ്ഠ ഏറ്റവും ഉയർന്ന നില. പരമപഥം ഏറ്റവും ഉയർന്ന സ്ഥാനം. പരിപ്രേക്ഷണം ചുഴിഞ്ഞു നോക്കൽ. പരിവാതകൻ അപവാദം പറയുന്നവൻ. പരിവേദി വേദന സഹിക്കുന്നവൾ. പരിവൃദ്ധം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. പരിശിഷ്ടം ഒടുക്കം ചേർത്തത്. പരോപകാരം അന്യനെ ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ് പരോപകാരം. ഇതിൽ പരമകാഷ്ഠ എന്നാൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് പരമകാഷ്ഠ എന്ന് പറയുന്നത്. പരിശിഷ്ടം എന്നാൽ ഏറ്റവും ഒടുക്കം ചേർത്തതിനെയാണ്. പരപ്രത്യേനയ എന്നാൽ അന്യൻ പറയുന്നത് പോലെ എന്നർത്ഥമാണ് പരപ്രത്യേനയ. പാരത്രികം എന്നാൽ പരലോകത്തെ സംബന്ധിച്ചത്. പാരത്രികം പരലോകത്തെ സംബന്ധിച്ച് പാരസ്പര്യം പരസ്പര സഹകരണത്തിൻ്റെ ഭാവം. പാരതന്ത്ര്യം സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ.
പാശ്ചാത്യം പടിഞ്ഞാറിനെ സംബന്ധിച്ചത് പാഷണ്ട മതവിശ്വാസമില്ലായ്മ, പാദപം പാദം കൊണ്ട് പാനം ചെയ്യുന്നത്, പിതാമഹൻ എന്നാൽ പിതാവിൻ്റെ പിതാവ്, പിപാസു കുടിക്കുവാൻ ആഗ്രഹിക്കുന്നാൾ, പിപഠിഷു എന്നാൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നാൾ, പൂരോഭാഗി കുറ്റം മാത്രം കാണുന്നവനാണ് പൂരോഭാഗി, പൂർവരാത്രം രാത്രിയുടെ ആദ്യ ഭാഗമാണ് പ്രത്യുത്തരം മറുപടിക്കുള്ള മറുപടിയാണ്. ഇതിൽ പാഷണ്ഡം എന്നാൽ മതവിശ്വാസത്തെ ഇല്ലായ്മയാണ് പാഷണ്ഡം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂരോഭാഗി, പൂരോഭാഗി എന്നാൽ കുറ്റം മാത്രം കാണുന്ന ആ വ്യക്തിയെയാണ് പൂരോഭാഗി എന്ന് പറയുന്നത്. പ്രത്യുത്ഗമനീയം, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ അർഹമായതാണ് പ്രത്യുത്ഗമനീയം. പ്രാചീനം പണ്ടുള്ളതാണ്. പ്രേക്ഷകൻ എന്നാൽ പറഞ്ഞയക്കുന്ന ആളാണ്. പൈതൃകം എന്നാൽ പിതാവിനെ സംബന്ധിച്ചതാണ്. പൈതാഹം എന്നാൽ പയ്യും ദാഹവുമാണ്. പൈശാചികം എന്നാൽ പിശാചിനെ സംബന്ധിച്ചത്. പൗനരുക്തം എന്നാൽ പിന്നെയും പിന്നെയും പറയുക എന്ന അർത്ഥമാണ് പൗനരുക്തം. പൗരാണികം പുരാണത്തെ സംബന്ധിച്ചതാണ്. പൗരാണികൻ പുരാണങ്ങളിൽ കീർത്തിക്കപ്പെടുന്നവനാണ്. പൗർവാപര്യം എന്നാൽ പൂർവാപരക്രമമാണ്. പൗർവാപര്യം പൂർവാപരക്രമമാണ്. പ്രത്യുത്പന്നമിതിത്വം സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയെയാണ് പ്രത്യുത്പന്നമിതിത്വം എന്ന് പറയുന്നത്. ഇത് നോക്കാനുള്ളത് പൗർവാപര്യം. പൗർവാപര്യം എന്നാൽ പൂർവാപരക്രമം എന്നാണ്. പൂർവാപരക്രമമാണ് പൗർവാപര്യം. പൗർവാപര്യം പൂർവാപരക്രമമാണ്. പ്രത്യുത്പന്ന മിതത്വം സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഉള്ള അബുദ്ധിയെയാണ് പറയുന്നത്. പൗനരുക്തം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും പറയുന്നതിനെയാണ് പൗനരുക്തം എന്ന് പറയുന്നത്. പിന്നെയും പിന്നെയും പറയുക എന്നാണ് പൗനരുക്തം. പ്രതികടം എന്നാൽ ചോദ്യത്തിനുള്ള മറുചോദ്യമാണ്. പ്രതിലോമം എന്നാൽ ക്രമത്തിന് വിപരീതമായതാണ്. പ്രതിനിധി എന്നാൽ പ്രാതിനിധ്യം വഹിക്കുന്നവനാണ്. പ്രതിപ്രസ്ഥാനം എന്നാൽ മറുപക്ഷത്ത് ചേരലാണ്. പ്രതിവിജ്ഞാനം തിരിച്ചറിയുവാനുള്ള അടയാളമാണ്. പ്രത്യുത്പന്നമിതി അവസരം പോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയാണ്. പ്രത്യുത്തരം എന്നാൽ മറുപടിക്കുള്ള മറുപടിയാണ്. പ്രത്യുദാഹരണം എന്നാൽ ഉദാഹരണത്തിന് വിപരീതമായതാണ്. പ്രയോഗവിജ്ഞൻ എന്നാൽ സന്ദർഭാനുസരണം പ്രയോഗിക്കുന്നവനാണ് പ്രയോഗവിജ്ഞൻ എന്ന് പറയുന്നത്. പ്രതികടം ചോദ്യത്തിനുള്ള മറുചോദ്യമാണ്. പ്രയോഗവിജ്ഞൻ എന്താണ് പ്രയോഗവിജ്ഞൻ? സന്ദർഭാനുസരണം പ്രയോഗിക്കുന്നതാണ് പ്രയോഗവിജ്ഞൻ. പ്രതിപ്രസ്ഥാനം എന്നാൽ മറുപക്ഷത്ത് ചേരലിനെയാണ് പ്രതിപ്രസ്ഥാനം എന്ന് പറയുന്നത്. പ്രതിലോമം എന്താണ്? പ്രതിലോമം ക്രമത്തിന് വിപരീതമായതാണ്. പ്രതിലോമം ക്രമത്തിന് വിപരീതമായത് പ്രതിലോമം.